വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ് കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് എന്താണ് പെപ്പർ കുരുമുളക് ആണ് കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് ദ യൂറോപ്യൻസ് യൂസ്ഡ് പെപ്പർ ഫോർ വാട്ട് ഓൾ പർപ്പസസ് എന്തിനൊക്കെ വേണ്ടിയാണ് കുരുമുളക് യൂറോപ്യന്മാർ ഉപയോഗിച്ചിരുന്നത് ടു കിവ് ടേസ്റ്റ് ഫുഡ് ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കാൻ ടു പ്രിസേർവ് മീറ്റ് ഫോർ ലോങ് ടൈം മാംസ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിപ്പാൻ വിത്ത് ദ ഡിസ്കവറി ഓഫ് സീറൂട്ട് ഡിഫറെൻറ്റ് യൂറോപ്യൻ കൺട്രീസ് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് റൈ ദി നെയിംസ് ഓഫ് ദി കൺട്രീസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓർഡർ ഓഫ് ദയർ അറൈവൽ കടൽ മാർഗത്തിലൂടെയുള്ള അന്വേഷണം അനേക യൂറോപ്യൻ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി എത്തിച്ചേരുവാൻ ഇടയാക്കി ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായിട്ട് വാണിജ്യത്തിനായിട്ട് വന്ന യൂറോപ്യന്മാരുടെ ആഗമന കാലഘട്ടത്തിൻ്റെ ക്രമം അനുസരിച്ച് എഴുതുക ദ പോർച്ചുഗീസ് ദ ഡച്ച് ദ ഇംഗ്ലീഷ് ദ ഫ്രഞ്ച് ഇവയാണ് കച്ചവടത്തിനായിട്ട് വന്ന യൂറോപ്യന്മാരുടെ കാലക്രമം അനുസരിച്ചുള്ള ഓർഡർ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഹൂ വേർ നോൺ ആസ് പറങ്കീസ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ് ദ പോർച്ചുഗീസ് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് ഇൻ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് പോർച്ചുഗീസ് സെയിലേഴ്സ് റീച്ച് ഡെറ്റ് കാപ്പാഡ് നിയർ കാലിക്കട്ട് ഹൂ വോസ് ദ ലീഡർ ഓഫ് ദിസ് ഗ്രൂപ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഒരു പറ്റം പോർച്ചുഗീസ് നാവികർ കാപ്പാട് കോഴിക്കോട് അടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങി ആരായിരുന്നു അവരുടെ നേതാവ് വാസ്കോ ഡാമ വാസ്കോ ഡാമിയായിരുന്നു വൈ ഡിഡ് ദ ഫ്രം ദ പോർച്ചുഗൽ ഗോ ടു കണ്ണൂർ എന്തുകൊണ്ടാണ് പോർച്ചുഗീസിൽ നിന്ന് വന്ന നാവികർ കണ്ണൂരിലേക്ക് പോകേണ്ടി വന്നത് ഇൻ ദ റൂളർ ഓഫ് കാലിക്ക ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോ ഡാമ കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂറിൻ സാമൂതിരി വാസ്കോ ഡഗാമിക്ക് കച്ചവട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തില്ല അതുകൊണ്ടാണ് അവർ കണ്ണൂരിലേക്ക് കച്ചവടത്തിനായിട്ട് പോയത് അതർ സൈലേഷ് ഫ്രം പോർച്ചുഗൽ കെയിം ടു കേരള ഫോർ ട്രേഡ് ഹൂ വെയർ ദേ മറ്റ് നാവികർ കച്ചവടത്തിനായിട്ട് പോർച്ചുഗലിൽ നിന്ന് വന്നു ആരൊക്കെയാണ് അവർ അൽമേഡ ആൻഡ് അൽബുക്കർക്ക് അൽമേഡയും അൽബുക്കർക്കും വിച്ച് വേർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഗോവ ദാമൻ ആൻഡ് ദിയു ഗോവയും ദാമൻ ദിയുവും ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ദ ട്രേഡ് റിലേഷൻ വിത്ത് ദ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ്ഡ് സെവറൽ ഫീൽഡ്സ് ഓഫ് കേരള എക്സ്പ്ലെയിൻ പോർച്ചുഗീസുകാരുമായിട്ടുള്ള വാണിജ്യം ഇന്ത്യയുടെ പല മേഖലകളുമായിട്ടുള്ള സ്വാധീനം ചെലുത്താനായിട്ട് ഇടയായിട്ട് തീർന്നു വിശദമാക്കുക സ്പ്രെഡ് ദ ആർട്ട് ഫോം ചവിട്ട് നാടകം ചവിട്ട് നാടകം എന്ന കലാരൂപത്തിൻ്റെ വ്യാപനത്തിന് ഇടയാക്കി സയൻറ്റിഫിക് ടെക്നിക്സ് ഓഫ് കൾട്ടിവേഷൻ വെയർ ഇൻട്രഡ്യൂസ്ഡ് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ അവലംബിക്കാനിടയായി അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ ഗുവ റെഡ് ചില്ലി കാഷ്യു ടൊബാക്കോ എക്സിട്ര വേർ ഇൻട്രഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില ഈ വിളകളൊക്കെ കൊണ്ടുവന്നത് അവരുമായിട്ടുള്ള വാണിജ്യ മുഖാന്തരമാണ്

പോർച്ചുഗീസുകാർക്ക് അനേക വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായി സാധിച്ചില്ല എന്തുകൊണ്ട് ദ ഡിഡ് നോട്ട് ഹാവ് ഇൻ എഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ് മറ്റ് യൂറോപ്യൻ ശക്തികളുമായിട്ട് മത്സരിച്ച് നിൽക്കുന്നതിനാവശ്യമായ സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷിയോ അവർക്കുണ്ടായിരുന്നില്ല ദി ഫേസ് റെസിസ്റ്റൻസ് ഫ്രം നാറ്റീവ് ഫോഴ്സസ് മാത്രമല്ല തദ്ദേശീയരായ ആളുകളിൽ നിന്നും പ്രതിരോധങ്ങൾ നേരിടേണ്ടതായിട്ടും അവർക്ക് വന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഹൂ വേർ നോൺ ആസ് ലന്തൻസ് ലന്തക്കാർ എന്നറിയപ്പെടുന്നതാരാണ് ദ ഡച്ച് ഡച്ചുകാരാണ് ലന്തൻസ് എന്ന് അറിയപ്പെടുന്നത് ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച് വേർ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയായിരുന്നു കൊച്ചിയും കൊല്ലവും കൊച്ചി ആൻഡ് കൊല്ലം വാട്ട് വാസ് ദ ഗ്ലോറിയസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഡച്ച് ടു കേരള കേരളക്കാർക്ക് കേരളീയർക്ക് ഡച്ചുകാരുടെ സംഭാവന എന്തൊക്കെയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എ ബുക്ക് ഓൺ മെഡിസിനൽ പ്ലാൻ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മഹത്വകരമായ സംഭാവനയായി ഡച്ചുകാർ കേരളത്തിന് നൽകിയത് വൈസ് ഹോർത്തൂസ് മലബാറിക്കസ് കൺസിഡേഡ് ആസ് എ ഗ്ലോറിയസ് ബുക്ക് വളരെ ഉന്നതമായ ഒരു കൃതിയായി ഹോർത്തൂസ് മലബാറിക്കസിനെ പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ഹോർത്തുസ് മലബാറിക്കസ് ഡീൽസ് വിത്ത് ദ മെഡിസിനൽ പ്ലാൻസ് ഓഫ് കേരള കേരളത്തിലെ മരുന്ന് സസ്യങ്ങളെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എൻ ഓതൻറ്റിക് ബുക്കിംഗ് ദി സ്പീഡ് ഈ മേഖലയിലെ ആധികാരികമായ ഗ്രന്ഥമാണിത് അതുകൊണ്ടാണ് ഹോർത്തൂസ് മലബാറിക്കസിനെ മഹത്വകരമായ പുസ്തകമായ കൃതിയായി കണക്കാക്കുന്നത് ഹു ഇനിഷ്യേറ്റഡ് ദ കംപ്ലീഷൻ ഓഫ് ദിസ് ബുക്ക് ആരാണ് ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ പൂർത്തീകരണത്തിന് മുൻകൈയ്യെടുത്തത് വാൻഡ്രേഡ് ദ ഡച്ച് ഗവർണർ ഡച്ച് ഗവർണറായ വാൻഡ്രേഡാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ഹൂ ഹെൽപ്പ് ടു കംപ്ലീറ്റ് ദ ബുക്ക് ആരാണ് ഈ പുസ്തകം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ വൈദ്യർ ഇടി അച്യുതൻ വൈദ്യനാണ് തന്നെ സഹായിച്ചത് വാട്ട് കോസ് ദ ഡിക്ലൈൻ ഓഫ് ദ പവർ ഓഫ് ദ ഡച്ച് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ എന്തുകൊണ്ടാണ് ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ക്ഷയിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത് കൊച്ചി ആൻഡ് കൊല്ലം വരുന്ന ചീഫ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദി ഡച്ച് കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ

വർമ്മയോട് പരാജയപ്പെട്ടു ദ ലോസ് ദയർ ഗ്രൗണ്ട് ഇൻ ഇന്ത്യ വിത്ത് ഇസ്വാ ഈ യുദ്ധത്തോടു കൂടെ അവർക്ക് ഇന്ത്യയിൽ നിലനിൽപ്പില്ലാതെയായി ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ വാട്ട് വാസ് ദ നെയിം ഓഫ് ദ കമ്പനി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ടു ട്രേഡ് വിത്ത് ഇന്ത്യ ഇന്ത്യയുമായി വ്യാപാരത്തിന് ഏർപ്പെടാനായിട്ട് ഇംഗ്ലണ്ട് രൂപം കൊണ്ട കമ്പനിയുടെ പേരെന്താണ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് പേര് in which year was the in ഇൻ വിച്ച് ഇയർ വോസ് ദാറ്റ് കമ്പനി വാസ് ഫോമ് ഏത് വർഷത്തിലാണ് ആ കമ്പനി ഫോം ചെയ്തത് ഇൻ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരത്തി അറുന്നൂറാമത്തെ വർഷത്തിൽ വിച്ച് വോസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദി കമ്പനി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏതായിരുന്നു സൂറട്ട് ഇൻ ഗുജറാത്ത് ഗുജറാത്തിലെ സൂറത്തായിരുന്നു വിച്ച് വേർ ദ അതർ ട്രേഡിംഗ് സെൻറ്റേഴ്സ് മറ്റു വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ബോംബെ കൽക്കട്ട ആൻഡ് മഡ്രാസ് ബോംബെയും കൽക്കട്ടയും മഡ്രാസുമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ നെയിം ദ ലാസ്റ്റ് യൂറോപ്യൻ കൺട്രി വിച്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ് ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായിട്ട് വന്ന വാണിജ്യത്തിനായിട്ട് വന്ന മറ്റ് യൂറോപ്യൻ രാജ്യ അവസാനമായി വന്ന യൂറോപ്യൻ രാജ്യം ഏതാണ് ഫ്രാൻസ് ഫ്രാൻസുകാരാണ് അവസാനമായിട്ട് വന്ന യൂറോപ്യൻ രാജ്യം യൂറോപ്യൻ രാജ്യം ക്വസ്റ്റൻ നമ്പർ 24 which was the company established by the french for trade when വെൻ വ്യാപാരത്തിനായിട്ട് ഫ്രാൻസ് ഫ്രാൻസിൽ രൂപം കൊണ്ട കമ്പനിയുടെ പേരെന്താണ് ഇന്ത്യയുമായി വ്യാപാരത്തിനായിട്ട് ഫ്രാൻസിൽ രൂപം കൊണ്ട കമ്പനിയുടെ പേരെന്ത് അത് സ്ഥാപിച്ചത് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഈസ്റ്റിൻ്റെ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഈസ്റ്റിൻ്റെ കമ്പനി എന്നാണ് അതിൻ്റെ പേര് ഇൻ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫോർ എ ഡി എ ഡി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാ അറുപത്തിനാലിലാണ് അത് രൂപം കൊണ്ടത് വിച്ച് വേർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു പോണ്ടിച്ചേരി മാഹി കാരക്കൽ ആൻഡ് യാനം പോണ്ടിച്ചേരിയും മാഹിയും കാരയ്ക്കലും യാനവുമായിരുന്നു പ്രധാനപ്പെട്ട ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ വേർ വേഴ്സ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ് ഇന്ത്യയിലെ ഫ്രഞ്ചിൻ്റെ ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം ഇന്ത്യയിൽ നിലനിന്നിരുന്നത് വാട്ട് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സെവൻ വാട്ട് വെർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ വന്ന കച്ചവട യൂറോപ്യൻ കച്ചവടക്കാരുടെ കച്ചവട കേന്ദ്രങ്ങളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഓൾ ദ ട്രേഡ് ഓൾ ദ ട്രേഡ് സെൻറ്റേഴ്സ് വിയർ ലൊക്കേറ്റഡ് ഓൺ ദ സീ കോസ്റ്റ് മിക്ക വ്യാപാര കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് തുറമുഖത്താണ് ദ യൂറോപ്യൻ സെലക്റ്റഡ് ദീ സെൻറ്റേഴ്സ് കൺസിഡറിംഗ് ദയർ ഷിപ്പിംഗ് ഫെസിലിറ്റീസ് യൂറോപ്പ് യൂറോപ്യൻസ് ഈ സ്ഥലങ്ങൾ തുറമുഖങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഷിപ്പ് കപ്പൽ സൗകര്യങ്ങൾ കപ്പൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള കപ്പലിറങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് വാട്ട് വേർ ദ കർണാട്ടിക് വാർസ് ഹൂ വേർ ദ ഫൈനൽ വിക്ടേഴ്സ് എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ആരാണ് അതിൽ വിജയിച്ചത് ദ വാർസ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഫോർ കൺട്രോളിംഗ് കർണാട്ടിക് ഇൻ സൗത്ത് ഇന്ത്യ വേൾഫ് നോൺ ആസ് കർണാട്ടിക് വാർ ദ വാർസ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് ഫോർ കൺട്രോളിംഗ് കർണാട്ടിക് ഇൻ സൗത്ത് ഇന്ത്യ കർണാടക പ്രദേശം ഇത്തയ്ക്കേ ഇന്ത്യയിലെ കർണാടക പ്രദേശങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടി ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധമാണ് നോൺ ആസ് കർണാട്ടിക് വാസ് കർണാടിക യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ദ ഇംഗ്ലീഷ് വേർ ദ ഫൈനൽ വിക്റ്റേഴ്സ് ഇൻട്രോഫ് വാർ ഇംഗ്ലണ്ടുകാരായിരുന്നു ഈ യുദ്ധത്തിൽ അവസാനമായിട്ട് വിജയിച്ചത് ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി നയൻ വേൾഡ് ഇഡ് ദി ഇ ഇ ഇ ഇ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻ പവർ ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം എവിടെയാണ് ഇൻ ബംഗാൾ ബംഗാളിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം നേടിയത് ക്വസ്റ്റൻ നമ്പർ തേർട്ടി വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഓൺ ബംഗാൾ ബംഗാളിൽ അധികാരം നേടാനായിട്ട് ഇംഗ്ലണ്ടുകാരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്

ഹൗ ഡിഡ് ദ കമ്പനി ഗെയിൻ പവർ ഓൺ ബംഗാൾ എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ അധികാരം നേടിയത് ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് സിറാജ് ഉദ്ധവള ദ നവാബ് ഓഫ് ബംഗാൾ ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധത്തിൽ ബംഗാളിലെ ഭരണാധികാരിയായിരുന്ന നവാബായിരുന്ന സിറാജ് യുദ്ധയോളയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി ദ എൻറ്റയർ ബംഗാൾ കെയിം അണ്ടർ ദ കമ്പനി റൂൾ വിത്ത് ഇറ്റ് സക്സസ് ഇൻ ദ ബാറ്റിൽ ഓഫ് ബക്സർ ഇൻ സെവൻറ്റീൻ സിക്സ്റ്റി ഫോർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ ബക്സർ യുദ്ധത്തോടുകൂടെ ബംഗാളിലെ മിക്ക സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അങ്ങനെയാണ് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അധികാരം നേടിയത് വാട്ട് പ്രോംറ്റഡ് ദ ഇംഗ്ലീഷ് ടു കോൺകർ മൈസൂർ മൈസൂർ കീഴടക്കാൻ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിലെ വളരെ ശക്തമായ ഭരണ ഭരണകേ ഭരണകൂടമായിരുന്നു മൈസൂരിൻ്റേത് ഇറ്റ് ബിക്കെയിം ദ ഡോമിനൻറ്റ് പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കാലഘട്ടത്തിൽ ഇത് വളരെയധികം ശക്തിയാർജിച്ചു ദർ ഡോമിനേഷൻ എക്സ്റ്റെൻഡ് ഈവൻ ടു ഏരിയാസ് ലൈക്ക് മലബാർ കേരളത്തിലെ മലബാർ പ്രദേശം വരെയും ആ അവരുടെ അധികാര പ്രദേശം നീണ്ടു ദിസ് ഇൻട്രപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ റീജ്യൻ മലബാർ പ്രദേശത്തിലെ വ്യാപാരത്തിന് ഇത് തട ബ്രിട്ടീഷുകാർക്ക് വിനയായി തീർന്നു തടങ്കലായി തീർന്നു ദ ഫ്രണ്ട്ലി റിലേഷൻ ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റൈൻഡ് വിത്ത് ദ ഫ്രഞ്ച് ഓൾസോ ഏഡ് ഫ്യൂൽ ടു ദ അനിമോസിറ്റി ഓഫ് ദ ബ്രിട്ടീഷ് ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരോട് കാണിച്ച അനുഭാവവും ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനോടുള്ള വൈരാഗ്യം വർദ്ധിപ്പിക്കാനിടയായിട്ട് തീർന്നു ദീസ് ഫാക്ടേഴ്സ് പ്രോംപ്റ്റഡ് ദം ടു കോൺകർ മൈസൂർ അതുകൊണ്ടാണ് മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ മൈസൂർ വാർ മൈസൂർ യുദ്ധത്തിൻ്റെ ഫലം എന്തായിരുന്നു ടിപ്പു ഫോർട്ട് ബ്രേവ്ലി വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഡയർ ഫൈറ്റിംഗ് ഇൻ ദ ഫോർത്ത് ആംഗ്ലോ മൈസൂർ നാലാമത്തെ മൈസൂർ യുദ്ധം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരോട് ധീരമായി പോരാടി വീരമൃത്യു വരിച്ചു വിത്ത് ദ സക്സസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർ മൈസൂർ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം വിജയ വിജയം മൂലം മലബാർ ആൻഡ് കൂർക്കെയും അണ്ടർ ദ ബ്രിട്ടീഷെയും മലബാറും കൂർക്ക് എന്ന് പറയുന്ന സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ അക്കോർഡിംഗ് ടു വിച്ച് ട്രീറ്റി ഡിഡ് ദ ബ്രി ഇംഗ്ലീഷ് ഗോഡ് മലബാർ മലബാർ പ്രദേശം ഏത് സന്ധി മുഖാന്തരമാണ് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ശ്രീരംഗപട്ടണ സന്ധി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ പ്രദേശം കിട്ടിയത് Question number 35 Who introduced the doctrine of lapse? Lord Dalhousie. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ലോർഡ് ഡെൽഹൌസി ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് വിച്ച് ആർ ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് വെർ കോൺകേട്ട് ബൈ ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് മൈസൂർ മൈസൂർ കീഴടക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാർ കീഴ് ഇന്ത്യയിൽ തുടർന്ന് കീഴടക്കിയ പ്രദേശം ഏതാണ് സിന്ധ് പഞ്ചാബ് ആൻഡ് അവധ് സിന്ധും പഞ്ചാബും അവധു എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയത് ദ ബ്രിട്ടീഷ് അഡോപ്റ്റഡ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ി സ്റ്റേറ്റ്സ് ഡിസ്കസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ബ്രിട്ടീഷുകാർ നിരവധി തന്ത്രങ്ങൾ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് സ്വീകരിച്ചു ആ പ്രസ്താവനയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക സബ്സിഡറി അലയൻസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി ഒന്നാമത്തെ തന്ത്രമായിരുന്നു അല്ലെങ്കിൽ നിയമനിർമ്മാണമായിരുന്നു സബ്സിഡറി അലയൻസ് അത് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലിയാണ് വെല്ലസ്ലി പ്രഭുവാണ് ദ റൂളേഴ്സ് ഹു സൈൻ ദ സബ്സിഡറി അലയൻസ് വേർ അഷ്യഡ് പ്രൊട്ടക്ഷൻ ബൈ ദ കമ്പനി അഗൈൻസ്റ്റ് ഇൻവേഷൻസ് ആൻഡ് ഇൻറ്റേർണൽ റിവോൾട്ട്സ് പ്രാ രാജ്യത്തിൻ്റെ ആഭ്യന്തര തറപ്രശ്നങ്ങൾ ആഭ്യന്തര കലാപത്തിൽ കലാപ ും കലാപത്തിലും പുറത്തു നിന്നുള്ള ആക്രമണത്തിലും ഈ കരാറിൽ ഒരു നാട്ടുരാജ്യം ഒപ്പിട്ടാൽ കമ്പനി സംരക്ഷിക്കും ഹൗ ഓവർ ദ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ്സ് വെ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്പനി എന്നിരുന്നാൽ തന്നെയും ഈ കരാറിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന കരാറിൽ ഒപ്പുവെച്ച ആ നാട്ടുരാജ്യത്തിൻ്റെ ഭരണം കമ്പനിയുടെ പ്രതിനിധിയാണ് നടത്തുക ഡോക്ടർ ഓഫ് ലാപ്സ് രണ്ടാമത്തെ നിയമനിർമ്മാണമായിരുന്നു ഡോക്ടർ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടഡ് ബൈ ലോർഡ് ഡെൽഹൗസി ഡെൽഹൌസി പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത് ആസ് പെർ ദ പോളിസി വെൻ ദ റൂളർ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഡയറ്റ് വിതഔട്ട് എ മെയിൽ ഹയർ ദ ബ്രിട്ടീഷ് കു ഡനെക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ നിലവിലുള്ള നാട്ടുരാജ്യത്തിലെ രാജാവ് അനന്തരാവകാശിയില്ലാതെ അനന്തരാവകാശിയായ രാജകുമാരൻ മെയിൽ ഹയർ ഇല്ലെങ്കിൽ ബ്രിട്ടീഷ് കുഡ് അനക്സ് എ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ആ പ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും ഈ നിയമനിർമ്മാണമാണ് ഡോക്ടർ ഓഫ് ലാബ് ദത്താവകാശ നിരോധന നിയമം എന്നറിയപ്പെടുന്നത് ക്വസ്റ്റൻ നമ്പർ തേർട്ടി നയൻ നെയ്മ നേറ്റീവ് സ്റ്റേറ്റ്സ് അനെക്സ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ദ പോളിസി ഓഫ് ഡോക്ടർ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമം മുഖാന്തരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് സാമ്പൽപൂർ സത്താറ ഉദയ്പൂർ ഝാൻസി ആൻഡ് നാഗ്പൂർ സാമ്പൽപൂരും സത്തറയും ഉദയ്പൂറും ജാൻസിയും നാഗ്പൂരുമാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്